വീട്ടുമുറ്റത്ത് ഒരു താമര കൃഷി അത്ര സുപരിചിതമല്ല. എന്നാൽ നമ്മുടെ തോപ്പിലായാലെ സിന്ധു ചേച്ചി അത്തരം പരീക്ഷണത്തിലാണ്. ഒരു പൂവ് കാണാൻ ഒരു താമര നട്ടു, പിന്നെ അത് രണ്ടായി, നാലായി, പതിനാറായി. ഇപ്പോൾ 23 തരം താമരകൾ സ്വന്തം വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യുന്നു ചെമ്പന്തൊട്ടി തോപ്പിലായിലെ സാൻഡി സിന്ധു ദമ്പതികൾ. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ലൊരു വരുമാന മാർഗവും ഇപ്പോൾ ലഭിക്കുന്നു. ഈ രംഗത്തേക്ക് വരാനുണ്ടായ സമയവും കാരണവും എന്താണ്? ലോക്ക്ഡൗണിൻ്റെ സമയത്താണ് താമര കൃഷിയിലേക്ക് ഇറങ്ങിയത്. അതിന് മുമ്പേ നമുക്ക് ചെടികൃഷിയും പച്ചക്കൃഷിയൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഒരാഗ്രഹം ഒരു പൂ കാണണമെന്ന്. അങ്ങനെ ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്നാണ് ഓൺലൈനിലൊരു ട്യൂബർ ആദ്യം വാങ്ങിക്കുന്നത്. അമേരിക്കൻ മിലിയ എന്ന് പറഞ്ഞൊരു എൻ്റെ ട്യൂബറാണ് മേടിച്ചത്. അത് വാങ്ങിച്ചിട്ട് ഒന്ന് കഴിഞ്ഞ് എന്നിട്ട് നമ്മൾ അതിൻ്റെ ട്യൂബർ എടുത്ത് ആൾക്കാർക്ക് കൊടുക്കും. കുറേ ഉണ്ടായിരുന്നു നമുക്ക് എടുത്തപ്പം. അത് കൊടുത്തപ്പം വേറൊരെണ്ണം മേടിക്കണം എന്ന് തോന്നി. അങ്ങനെ കളറ് മാറി 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 അങ്ങനെ ഇപ്പോൾ ഒന്നേന്ന് തുടങ്ങി. ഇപ്പോൾ 23 എണ്ണം ഉണ്ട്. പിന്നെ 15 ആമ്പലും ഉണ്ട് എൻ്റെ കയ്യിൽ. ആ കളക്ഷനായിട്ട് ഇങ്ങനെ പോകുന്നു. ഇനിയിപ്പം കൂടുതൽ ചെയ്യണം എന്നാണ് ആഗ്രഹം. ഒത്തിരി ആവശ്യക്കാരും വരുന്നുണ്ട്. അപ്പം മുന്നോട്ട് ഇങ്ങനെ ഒത്തിരി ഇനി പോകണം എന്നാണ് ആഗ്രഹം. ഇത് തന്നെ ചെയ്ത് മുന്നോട്ട് തന്നെ നീങ്ങാം എന്നാണ് ആഗ്രഹം. അതിൻ്റെ കൂടെ പച്ചക്കറി കൃഷിയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം കൂൺ കൃഷി, മത്സ്യകൃഷി ഇപ്പം ഉടനെ തുടങ്ങും. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ചെറുതേനിയച്ചിയുടെ ഇതുണ്ട്. അങ്ങനെ ഇതുകൊണ്ടൊക്കെ ഇങ്ങനെ പോകുന്നു. വീട്ടിൽ ആർക്കും ചെയ്യാവുന്ന കൃഷിയാണ് താമര കൃഷി എന്നാണ് സിന്ധു പറയുന്നത്. അതിൻ്റെ രീതികളും സിന്ധു വിശദീകരിക്കുന്നു. നല്ല ലാഭമുള്ള കൃഷി തന്നെയാണ്. നമ്മൾ പിന്നെ അങ്ങനെ നട്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വളം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചാണപ്പൊടിയും മണ്ണൂട്ട് തന്നെയാണ് നടത്തുന്നത്. പിന്നെ NPK നമ്മൾ പൂവായിക്കഴിഞ്ഞ് ആ ചാണകത്തിൻ്റെ പൂവായിക്കഴിഞ്ഞ് പിന്നെ നമ്മൾ NPK നമ്മൾ കടലാസിൽ പോയി നടുക്ക് കുത്തി വെച്ച് കൊടുക്കും. പിന്നെ നമ്മൾ ഉണങ്ങിയ ചാണപ്പൊടിയും മണ്ണും മിക്സാക്കിയിട്ടാണ് നമ്മൾ നടുന്നത്. പിന്നെ ഇതിൻ്റെ വിപണന എന്ന് പറഞ്ഞാൽ ഇപ്പം ആവശ്യക്കാർ നമുക്ക് ഓൺലൈനിൽ എനിക്ക് ബിസിനസ് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ അറിഞ്ഞ ആൾക്കാർ വരുന്നു, അവർ കൊണ്ടുപോകുന്നു. പിന്നെ അഞ്ചരക്കണ്ടി നഴ്സറിയിൽ അങ്ങനെ അവർ കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ കൃഷിഭവൻ നമ്മുടെ ചങ്ങളായി പഞ്ചായത്തിലെ കൃഷി വളക്കെ കൃഷിഭവനിലെ സാറുമാർ, അമിതാമയം കഴിഞ്ഞു പോയ അമിതാമയം എന്നുള്ള മേഡം, പിന്നെ രാഘവ സാർ, അങ്ങനെ അവിടുന്ന് ഒത്തിരി പേര് വന്ന് നമുക്ക് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മോഹനേട്ടൻ വന്നു. എല്ലാവരും വന്ന് നമുക്ക് അറിവുള്ള കാര്യങ്ങൾ ഒത്തിരി പറഞ്ഞു തരും. പിന്നെ നമ്മുടെ പന്നിയൂർ KVKയിലെ സാറും ജയര സാറും ടീമുകളും അവർ വരും. പിന്നെ നിക്രയുടെ കുറച്ച് ആൾക്കാർ, ബാംഗ്ലൂർ ടീം വന്നിട്ടുണ്ടായിരുന്നു. അവർ നമുക്ക് ഒത്തിരി പറഞ്ഞ് ഒരു ഹെൽപ്പ് തരുന്നുണ്ട്. അങ്ങനെയൊക്കെ മുഖേന അവർ വന്നതിന് ശേഷം നമുക്ക് ഒത്തിരി മാറ്റമാണ്. നമുക്കിതിലേക്ക് ഒത്തിരി ആൾക്കാർ, ആവശ്യക്കാർ ചോദിച്ചു വരുന്നുണ്ട്, കൊടുക്കാനുമുണ്ട്. അപ്പോൾ നമ്മളിതിന് മുന്നോട്ട് ഇത് കൂടുതലായിട്ട് നമ്മൾ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അന്നേരം അതിനുള്ളൊരു തുടക്കമായിട്ട് ഇതിങ്ങനെ പോകുന്നു. പുതുതായിട്ട് വരുന്ന ആളുകൾക്ക് അത്ര സുപരിചിതമായ ഒരു കൃഷിയല്ല. അപ്പോൾ ചേച്ചിയുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ട് ചേച്ചി ഈ താമര കൃഷി മറ്റ് പുതിയതായി വരുന്ന ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ തയ്യാറാണ്? ഉറപ്പായിട്ടും. നമുക്കറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മളൊന്നും കൂടി പഠിക്കുമല്ലോ ഉള്ളൂ. അതുകൊണ്ട് നമുക്കറിയുന്ന എന്ത് കാര്യമായാലും, ചെറിയ കാര്യമായാലും അത്രയായാലും പറഞ്ഞു കൊടുക്കാൻ തയ്യാറാണ്. ആരും ഇതുവരെ അങ്ങനെ കൊടുത്തവർക്കെല്ലാം ചെയ്ത് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുമുണ്ട്.
അങ്ങനെ ചെയ്തു കൊടുക്കുന്നുണ്ട്. കുഴപ്പമില്ല, എപ്പോൾ വന്നാലും വിളിച്ചാലും തയ്യാറാണ്, പറഞ്ഞു കൊടുക്കാനും തയ്യാറാണ്. മഴ മാറി നല്ല കാലാവസ്ഥ പിറക്കുന്നതോടെ താമരകൾ കൂടുതൽ പുഷ്പിക്കുന്നതിനുള്ള സാഹചര്യമാകുമെന്ന് സിന്ധു പറയുന്നു. ബുച്ചേ, കർണ, കാവേരി തുടങ്ങി 23 തരം താമരപ്പൂക്കളുടെ ഇനങ്ങൾ സിന്ധുവിന്റെ വീട്ടുമുറ്റത്ത് ഉണ്ട്. മഴ കഴിഞ്ഞ് കുറേ മഴയത്ത് ചീഞ്ഞു പോയായിരുന്നു, അത് ഇനിയിപ്പോൾ പൂത്ത് വരുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ റെഡ് ഫിലിപ്പാണ്, ഇത് നമ്മുടെ ദ്രോണയാണ്, ഇത് നമ്മുടെ ജുബാബ എന്ന് പറയുന്നത്. പിന്നെ മഴയത്ത് ഇവർക്ക് തന്നെ വിരിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അപ്പം നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മുടെ ബുച്ച എന്ന് പറഞ്ഞ സുന്ദരിയാണ്, അത് വിരിഞ്ഞിട്ട് ഒരാഴ്ചയായി. വിരിഞ്ഞ് തിരിഞ്ഞ് കഴിയാനാകുമ്പോഴത്തേനും അടുത്തയാൾ വന്ന് തലയെത്തി നിൽപ്പുണ്ട് ഇവിടെ. അത് കാവേരി, കൃഷ്ണ, ദ്രോണ, അങ്ങനെ 10-23 പേര് ഇപ്പം എൻ്റെ അടുത്തുണ്ട്. ഇനിയും കൂടുതൽ മേടിക്കണം എന്നാണ് ആഗ്രഹം. പച്ചക്കറി കൃഷിയിലും വിജയഗാഥ തീർക്കുകയാണ് ഈ ദമ്പതികൾ. ഇപ്പോഴും ഇവരുടെ ജൈവ പച്ചക്കറികൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. വെണ്ട, പയർ, തക്കാളി, ബീൻസ്, ഔഷധ സസ്യങ്ങൾ തുടങ്ങി എല്ലാം ചെമ്പന്തൊട്ടി തോപ്പിലായിലെ മണ്ണിൽ കനകം വിളയിക്കുകയാണ് ഇവർ. ചെറുതേനും മനോഹരമായ അലങ്കാര മത്സ്യകൃഷിയും മുന്തിരിവള്ളിയും റംബൂട്ടാൻ, പേര തുടങ്ങി എല്ലാം ഈ അറക്കൽ കുടുംബത്തിൻ്റെ വീട്ടുമുറ്റത്ത് ഏഴഴകായി പച്ച പുതച്ച് നിൽക്കുന്നു. സിന്ധുവിൻ്റെ കൂടെ കട്ടയ്ക്ക് എല്ലാ കൃഷിക്കും കൂട്ടായി ഭർത്താവ് സാൻഡിയും കൂടെയുണ്ട്. ശരിക്കും ഞങ്ങൾ ഒരു കർഷക കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും എൻ്റെ ഫീൽഡ് തീർച്ചയായും വ്യത്യസ്തമാണ്. ഞാൻ ചെമ്മന്തൊട്ടിയിൽ വെൽഡിംഗ് ഷോപ്പ് നടത്തുകയാണ്. ഏതാണ്ട് 17 വർഷത്തോളമായി ചെമ്മന്തൊട്ടിയിൽ ഷോപ്പ് തുടങ്ങിയിട്ട് 10-34 വർഷത്തോളമായി ഞാൻ ഈ ഫീൽഡിൽ. അപ്പോൾ എല്ലാവർക്കും സംഭവിച്ച പോലെ 2019 കോവിഡാണ് ഞങ്ങൾക്കൊരു വഴിത്തിരിവായത്. കാരണം കോവിഡിൻ്റെ സമയത്ത് 2 മാസത്തോളം വീട്ടിലിരുന്നു. വീട്ടിലിരുന്നപ്പോൾ ഞങ്ങൾ പച്ചക്കറി പരീക്ഷണാർത്ഥമൊന്നും ചെയ്ത് നോക്കി, പക്ഷേ അത് നല്ല വിജയമായിരുന്നു. അതാണ് നമുക്കൊരു വഴിത്തിരിവായത്. പിന്നെ അത് തുടർന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഇങ്ങോട്ട് പോരുവാണ്. ലോക്ക്ഡൗൺ സമയത്ത് നല്ല വിളവായിരുന്നു, നല്ല ഒരുപാട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഏകദേശം ഒരു 10-60,000 രൂപ അടുത്ത് ആ സമയത്ത് ഞങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റി. കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്ത് സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമെങ്കിലും വൈഫാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നത്. നല്ല രീതിയിൽ പോകുന്നു, കുഴപ്പമൊന്നുമില്ലാതെ നന്നായിരിക്കുന്നു. ഞങ്ങളുടെ കൃഷിത്തോട്ടം, ഇത് നമ്മുടെ ബീൻസ് ആട്ടോ, നമ്മുടെ കറിക്കകത്തുനിന്ന് കിട്ടിയതാണ്. അത് നട്ടതാണ്, നമ്മൾ വെറുതെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. അന്നേരം നമുക്ക് വെറുതെ കിളുത്ത് കിട്ടി, അങ്ങനെ കായ്ക്കുകയും ചെയ്തു. 3-4 മുടുണ്ട് അവിടെ. പിന്നെ വെണ്ട ചുമന്നതുണ്ട്, പച്ചയുണ്ട്, തക്കാളി, കക്കിരി എല്ലാവരും ഉണ്ട്. പിന്നെ ക്യാരറ്റും ക്യാബേജ്, കോളിഫ്ലവറൊക്കെ നമുക്ക് നട്ടിട്ടേ ഉള്ളൂ, ക്യാബേജൊക്കെ. പിന്നെ വെണ്ട അങ്ങോട്ടുണ്ട്, കൂർക്ക, ചേമ്പ്, എല്ലാ സാധനവും അവിടെ ഞങ്ങൾ നട്ടിട്ടുണ്ട്. പിന്നെ അവിടെ മൾച്ചിങ് രീതിയിൽ പുതിയ രീതി കൃഷി ചെയ്യാനായിട്ട് ഞങ്ങൾ അവിടെ ഒരുക്കിയിട്ടിട്ടുണ്ട്. ഇനി അടുത്ത കൃഷി അതാണ്. ആയുർവേദ കൃഷികളും ഒക്കെ ഈ ചേച്ചി കൃഷി ചെയ്ത് വരികയാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ആയുർവേദ? ഞങ്ങളുടെ ഇതിൽ ഒരു 50 ഉണ്ട് ആയുർവേദം ഉണ്ട്. ഇത് ഞങ്ങളുടെ നമ്മുടെ നാടൻ തിപ്പിലിയാണ്, നമ്മുടെ മരുന്നുകൾക്കെല്ലാം ഉപയോഗിക്കുന്ന തിപ്പിലിയാണിത്. പിന്നെ ഇത് ഗ്രാമ്പൂ, ഇത് മധുരത്തിപ്പിലിയാണിത്. പിന്നെ നീലയമരി, ഇത് നിൽക്കും നീലയമരി. പിന്നെ പഴവർഗ്ഗങ്ങൾ, ഡ്രാഗൺ ഫ്രൂട്ട്, പിന്നെ ചെറുപ്പഴം, അവക്കാടോ, അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് ബ്രഹ്മി, മക്കൊട്ടദേവ, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്, 50 സാധനങ്ങളുണ്ട്. വീട്ടമ്മയായ സിന്ധു വീട്ടുജോലികൾക്കിടയിലാണ് കൃഷിക്കായി സമയം കണ്ടെത്തുന്നത്. മകൻ സാനിയും മകൾ UKയിലുള്ള സാന്ദ്രയും മറ്റു കുടുംബാംഗങ്ങളും ഇവരുടെ കാർഷിക വൃത്തികൾക്ക് താങ്ങായി ശ്രീകണ്ഠപുരം ചെമ്പന്തൊട്ടി തോപ്പിലായിലെ അറക്കൽ വീട്ടിൽ കൂടെയുണ്ട്. പാടങ്ങളിലും കുളങ്ങളിലും മാത്രം കണ്ടുവന്ന താമര സ്വന്തം വീട്ടുമുറ്റത്ത് കൃഷി ചെയ്ത് സ്വയം സംരംഭകരായി മാറിയിരിക്കുകയാണ് ചെമ്പന്തൊട്ടി തോപ്പിലായിലെ സാൻഡിയും സിന്ധുവും. ക്യാമറാമാൻ അനൂപിനോടും സിരാജിനോടും ഒപ്പം വിനോദ് ജനാർദ്ദനൻ, നെയ്താരാവിഷൻ.